ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അവധി ദിവസമാണ്. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? നമ്മൾ കോഴിക്കോട് നിന്ന് മുത്തപ്പങ്കാവിലേക്ക് കണ്ണൂരിലേക്കാണ് ഒരു യാത്ര പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം അല്ലേ? ലെറ്റ്സ് ഗോ. കണ്ണൂർ തെയ്യങ്ങളുടെ നാടാണ്. ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, പാപ്പിനിശ്ശേരി പാമ്പ് വളർത്തൽ കേന്ദ്രം, സെൻറ് ആഞ്ചലസ് ഫോർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ കണ്ണൂർ കോട്ട. മനുഷ്യ മനസ്സിൽ മരണമില്ലാത്ത മഹാന്മാരുടെ സ്മൃതി മണ്ഡപങ്ങൾ സ്ഥിതി ചെയ്യുന്ന പയ്യമ്പലം ബീച്ച്. ഇത്തരത്തിൽ സവിശേഷതകൾ ഒരുപാടാണ് കണ്ണൂരിന്. പുലർച്ചെ ഒരു 5:20 ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ബൈക്കിൽ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പത്ത് പുലർച്ചയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര, സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ട്രെയിൻ വന്ന നേരെ കണ്ണൂരിലേക്ക്. അപ്പൊ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് നമ്മളെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ മാഹി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് യാത്ര തുടരാം. സമയം ഏകദേശം 7:30. അപ്പൊ നമ്മള് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റോളം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലെത്താം. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനിയിപ്പോൾ പറശ്ശിനി കടവിലേക്കുള്ള ബസ് കയറിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. അപ്പോൾ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി മലപട്ടണം പുഴയുടെ തീരങ്ങളിലുള്ള പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കാവ് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ക്ഷേത്രത്തിനടുത്തുള്ള കടകളൊക്കെ എപ്പോഴേ സജീവമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇവിടെയുണ്ട്. ഇനി നമ്മൾ ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മുത്തപ്പങ്കാവിൽ എത്തിയിട്ടുള്ള ഒരാൾ പോലും ഇവരെ കാണാതെ പോയിട്ടുണ്ടാവില്ല. മുത്തപ്പന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നായ്ക്കൾ. ഇവരെ നമ്മളെ ആരും ഉപദ്രവിക്കാറില്ല, മനുഷ്യരും അവരെ ഒന്നും ഉപദ്രവിക്കാറില്ല. ക്ഷേത്രത്തിനകത്ത് വീഡിയോയും ഫോട്ടോ ഒന്നും അലോഡല്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളേതായാലും അമ്പലത്തിലൊക്കെ തൊഴുതു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മളിവിടുന്ന് പോകുന്നത് പാപ്പിനിശ്ശേരി പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നോളൂ. നമ്മളിപ്പോൾ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ എത്തിക്കഴിഞ്ഞു. പാമ്പ് വളർത്തൽ കേന്ദ്രമാണെങ്കിലും ഇവിടെ പാമ്പുകൾ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇവിടെ പലതരത്തിലുള്ള ജീവികളുണ്ട്. ഒരു മൃഗശാല പോലെ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനൊരു പാർക്കുണ്ട്, പക്ഷികളുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവികൾ ഇവിടെയുണ്ട്. മയിൽ പീലി വിടർത്തിയാടുന്നത് നല്ല ഭംഗിയാണല്ലേ. ഇവിടെ ഇതാ ഒരാൾ ഒട്ടും പേടിയില്ലാതെ തൻ്റെ ചിറകുകളെ ആട്ടിയാട്ടി മുഴുവൻ സൗന്ദര്യവും ഞങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കും. സീ വേൾഡിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ കാണാം കേട്ടോ. ഇവിടെ രണ്ട് വീരന്മാർ ഒളിച്ചിരിക്കുന്നുണ്ട്, ഞെണ്ടുകളാട്ടോ. ഇത് രണ്ട് ആമകുട്ടന്മാരാ. എമുവിനെ നന്നായിട്ട് നിരീക്ഷിച്ചവരുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും. ഒരുതരം പാത്രത്തിൽ മുട്ടുന്ന പോലത്തെ ഒരു ശബ്ദം ഉണ്ടാക്കിയവർ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ആരോ പാത്രത്തിൽ മുട്ടുകയെന്ന. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇവർ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കിയതാണെന്ന്. ഈ കൂട്ടുകാരനെ അറിയോ? ഇതാണ് കന്യാസ്ത്രീ കൊക്ക്. റെയറായിട്ട് കണ്ടുവരുന്ന ഒരു തരം പക്ഷിയാണ്. ഇനിയാണ് നമ്മൾ പാമ്പുകളെ കാണാൻ പോകുന്നത്. ചേര, നീർക്കോലി, പെരുമ്പാമ്പ്, മൂർക്കൻ, അണലി മുതല തുടങ്ങിയ ജീവികളെ ഇനി കാണാം. പച്ച കളറിൽ തൂങ്ങിക്കിടക്കുന്ന ഈ സാധനം വള്ളിയാന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതാണ് നമ്മുടെ പച്ചിലപ്പാമ്പ്. ഒറ്റ നോട്ടത്തില് മരം മാത്രമാണ് കാണുന്നതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ ചുറ്റിപ്പടഞ്ഞു കിടക്കുന്നത് ഒരു ഭീമം പെരുമ്പാമ്പാണ്. പാവം പോലെ ഈ കിടക്കുന്ന ആളാണ് കരിമൂർക്കൻ. ഇവിടെ നല്ലൊരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് കാണാം കേട്ടോ. വലിയൊരു പെരുമ്പാമ്പിൻ്റെ മുകളിലാണ് ഈ മൂർക്കൻ കയറി കിടക്കുന്നത്. നമ്മുടെ മുതലക്കുട്ടന്മാരൊക്കെ ഇവിടെ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. മുതലകളെ പറ്റി പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത, പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്.
അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പ്രതിമയാണിത്. ക്രൊക്കഡൈൽ ഹണ്ടർ, മുതലവേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ റോബർട്ട് ഇർവിൻ, അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സൂ കീപ്പറും അതുപോലെ തന്നെ ഒരു പ്രകൃതി സ്നേഹിയുമായിരുന്നു. 2006 സെപ്റ്റംബർ 4 ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിൽ വെച്ച് നടന്ന ഒരു ഫിലിം ഷൂട്ടിങ്ങിൽ അദ്ദേഹത്തിന് ഒരു തിരണ്ടിയുടെ കുത്തേറ്റിട്ടാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ജീവികളെ, ഒരുപാട് പാമ്പുകളെ, ഒരുപാട് പക്ഷികളെ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടെയുണ്ട്, പക്ഷെ എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും കുറച്ച് ടൈം, ഒരു വൺ ഡേ ട്രിപ്പിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടു നോക്കാം. പക്ഷിയും മൃഗവും പാമ്പും മാത്രമൊന്നല്ല കേട്ടോ, വൈവിധ്യവും അപൂർവവുമായിട്ടുള്ള ഒരുപാട് സസ്യലതാദികളും ഇവിടെയുണ്ട്. കേരളത്തിലെ വിപ്ലവത്തിൻ്റെ സൂര്യ തേജസ്സുകൾ, അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി, സഖാവ് E.K. നായനാർ സ്മൃതി മണ്ഡപം, ചടയൻ ഗോവിന്ദൻ, തൊഴിലാളി വർഗത്തിൻ്റെ അനിശ്ചിത്യ നേതാവ് ഓ ഭരതൻ, T.K. ബാലൻ തുടങ്ങിയ നിരവധി മഹാരഥന്മാരുടെ ഓർമ്മകൾ ഇന്നും ഈ മണ്ണിൽ നിലനിൽക്കുന്നു. വാക്കുകൾ കൊണ്ട് വിപ്ലവം തീർത്ത സുകുമാർ അഴീക്കോട്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, സഖാവ് K.P. ഗോപാലൻ, സഖാവ് നാണു, അങ്ങനെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി വിപ്ലവം സൃഷ്ടിച്ച എത്രയോ മഹാന്മാരുടെ ഓർമ്മകളാണ് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ നാടിൻ്റെ പതാക പാറിപ്പറക്കുന്നത് കാറ്റിൻ്റെ ഗതിവേഗം കൊണ്ടല്ല, രാഷ്ട്രത്തിനായി ജീവൻ സമർപ്പിച്ച വീരജവാന്മാരുടെ പ്രാണനിശ്വാസത്തിൻ്റെ പ്രചണ്ഡ ചലനം കൊണ്ടാണ്. പയ്യമ്പലം കടപ്പുറത്ത് നിന്ന് നമ്മുടെ അടുത്ത സ്പോട്ട് കണ്ണൂർ കോട്ടയാണ്. സെൻറ്റ് ആഞ്ചലസ് ഫോർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ കണ്ണൂർ കോട്ട. ത്രികോണാകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു കോട്ടയുടെ മറ്റൊരു പ്രത്യേകത, ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. പണ്ട് വാസ്കോഡിഗാമ മലബാറിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാവികന്മാരിൽ പ്രധാനിയായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അദ്ദേഹമാണ് സെൻറ്റ് ആഞ്ചലസ് കോട്ട നിർമ്മിക്കുന്നത്. പിന്നീട് ഇത് ഡച്ചുകാർ പിടിച്ചടക്കുകയും പിന്നീട് അത് അറക്കൽ രാജവംശത്തിന് വിൽക്കുകയും ചെയ്തു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അവർ ഈ കോട്ട പിടിച്ചടക്കി ആർമി ക്യാമ്പായിട്ട്, അതായത് സൈനിക താവളമാക്കി മാറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലേ പുറത്തേക്കുള്ള കാനൺസ്, പീരങ്കി പടകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കടൽ മാർഗം വരുന്നവരെയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ, ഇത് മുഗൾ ഭാഗമാണ് കോട്ടയുടെ, ആ ഒരു മുഗൾ ഭാഗത്ത് ഒരുപാട് കാനൺസ് സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റി സഞ്ചരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒരു പണ്ട് കാലങ്ങളിൽ ജയിലായിട്ട് ഉപയോഗിച്ചിരുന്ന, അതായത് തുറങ്കലുകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന കവാടങ്ങളാണ് ഇത്. തടവ് പുള്ളികളെ ഇതിനുള്ളിലാണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യപ്രകാശം പോലും കടക്കാത്ത രീതിയിലാണ് ഇതിനകത്ത് അവരെ കൊണ്ടുവന്നിടുക. എന്നിട്ടൊരു ചെറിയ ഓട്ടദ്വാരത്തിലൂടെയാണ് ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പ്രിസണ്ട് മുകളിൽ നിന്നുള്ള ദൃശ്യമാണത്. കോട്ടയുടെ മുകളിൽ നിന്നും ഈ ഒരു ദൃശ്യം കാണാൻ ആഗ്രഹിക്കാത്ത ആരാണല്ലേ ഉണ്ടാവുക. അനന്തവും അഗാധവുമായ അറബിക്കടൽ, അറേബ്യൻ സീ നമ്മളെ നോക്കി ഗർജിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി മടക്കം.
അപ്പോൾ കണ്ണൂരിനോട് വിട പറയാനുള്ള സമയമായി. ബൈ കണ്ണൂർ. തെയ്യങ്ങളുടെ നാടാണ് കണ്ണൂർ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഈ മനോഹരമായ ചിത്രശില്പം കാണാതെ നമ്മൾ എങ്ങനെയാണല്ലേ പോവാം? ഒരുപാട് കലകൾ, കേരളത്തിലെ ഒട്ടുമിക്ക കലാരൂപങ്ങളും ഇവിടെ ചിത്രം വരച്ച് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കലാരൂപങ്ങൾ മാത്രമല്ല കേട്ടോ, വള്ളംകളി, തൃശൂർ പൂരം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അതായത് മുഗൾ ഭാഗത്ത്, അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചുമരിൽ മുഗൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു ചുമർ ചിത്രകല ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ പ്രചാരത്തിലുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട്. നിങ്ങൾക്കൊന്ന് കൃത്യമായി നോക്കിയിട്ട് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ കലയൊക്കെ ആസ്വദിക്കുന്ന ഒരാൾക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സമ്മാനിക്കുന്നത്. വീഡിയോ എടുത്ത് ഇങ്ങനെ ചെന്നപ്പോൾ ഇതിന് സത്യം പറഞ്ഞാൽ ഒരറ്റവും ഇല്ലാന്ന് തോന്നിപ്പോയി. അത്രയും നീളത്തിൽ, അത്രയും മനോഹരമായിട്ട്, നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത വിധത്തിൽ ഒരുപാട് ചിത്രകലകൾ ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മടങ്ങാൻ പോവാണ്. തെയ്യങ്ങളുടെ നാട്ടിൽ നിന്നും തൽക്കാലം വിട പറയാം അല്ലേ. See you soon.